ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീക്ഷ്ണ ദി ആർട്ട് വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതൊരു വീഡിയോ അല്ല, കുറച്ച് മെമ്മറി ഷെയർ ചെയ്യണം. അതായത് ഒരു 7 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഹോബിയിൽ നിന്ന്, ഞാൻ ടൈം പാസിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ജ്വല്ലറി മേക്കിങ്ങിൽ നിന്ന് ഞാൻ നല്ലൊരു വരുമാനം നേടിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പേപ്പേഴ്സ്, ക്വില്ലിംഗ് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ജ്വല്ലറീസ്, അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സും, അന്ന് ചെയ്തിരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സ്, അതുപോലെ ഗ്ലാസ് പെയിൻറ്റിങ്സും കുറച്ച് എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉള്ളത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും. പക്ഷേ ഇതിപ്പോൾ ഒട്ടും അത്ര ട്രെൻഡിങ് ഒന്നുമല്ല. ഓൾറെഡി ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ കുറേ ജ്വല്ലറീസ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ ട്രഡീഷണൽ ജ്വല്ലറീസ് ലൈക്ക് നാളക്കപടം, പാലക്ക, അതുപോലെ തന്നെ കാശ്മാല, അങ്ങനത്തെ കുറേ ട്രഡീഷണൽ ജ്വല്ലറീസ്, അതുപോലെ ആംഗ്ലറ്റ്സ് പാദസരം ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ഫോട്ടോസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.
എല്ലാം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സ് ആണ്. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ സോക്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടീപ്പോയ് ആണെങ്കിൽ നമുക്ക് മരത്തിൻ്റെ പണി ചെയ്തപ്പോൾ കുറച്ച് പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ടീപ്പോയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ടീപ്പോയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിളാക്കി വയ്ക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.